ഞങ്ങളിപ്പോൾ ഉള്ളത് നുബ്രവാലിയിലെ ഡിസ്കിറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടാ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നുബ്രവാലിയിലെ വിശേഷങ്ങളാണ്. അപ്പോൾ അതിന് പറഞ്ഞ് ഞങ്ങൾ വേറൊരു വിശേഷങ്ങൾ കാണിച്ചു തരാം. ഞാൻ ടീഷർട്ട് നോക്കി, നിങ്ങൾ എല്ലാവർക്കും ഒരേപോലത്തെ ടീഷർട്ട്, എല്ലാവരും ഒരേപോലത്തെ ടീഷർട്ട് ഒക്കെ ഇട്ട് ജാതി സ്റ്റൈലായിട്ട് ഒന്ന് ഇറങ്ങിയാണ്, അടിപൊളിയായിട്ട് ഇറങ്ങി. ഇനി ബാക്ക് കാണിച്ചു തന്നാ, ബാക്ക് കാണിച്ചു തരാ, എല്ലാവരും ബാക്ക് കാണിച്ചു തരാ. അപ്പോ ബാക്ക് കണ്ടില്ലേ, അപ്പൊ ഇന്നത്തെ നമ്മളെ ടീഷർട്ട് ഒക്കെ കണ്ടില്ലേ, ഞങ്ങൾ ഇതിന് വേണ്ടി നമ്മൾ കർദുങ്ങല വന്നപ്പോ ഇട്ട ഉപയോഗിച്ചതാണ്. കർദുങ്ങലയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നതാ. കർദുങ്ങലയിലൊക്കെ പോവാന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്നല്ലേ. അപ്പൊ സ്വപ്നത്തിൽ ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ ഡ്രസ്സ് വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ടീഷർട്ടൊക്കെ അടിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് വന്നത്. അപ്പൊ കർദുങ്ങല കഴിഞ്ഞു, ഇതിപ്പോ നമ്മുടെ ഞാനടുത്ത നുബ്രവാലിയുടെ വിശേഷങ്ങളാണ്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഫുഡിട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നുബ്രവാലി പോണ വഴിക്ക് നമ്മുടെ കുറച്ച് നമ്മുടെ നാട്ടുകാരെ കണ്ടു കേട്ടോ. വീട് എവിടെയാ പറഞ്ഞ? വടകര. എന്താ പേര്? ശിഹാം. അപ്പൊ ഇവര് കുറെ നാളായിട്ട് ഇറങ്ങിയിട്ടുള്ള 34 ദിവസം, 38 ദിവസമായിട്ട് ഇവര് ഇറങ്ങിയിട്ട്. ഇനി എത്ര ദിവസം കൂടി ഉണ്ടാവും? മേബി നമ്മള് നേപ്പാളും ഭൂട്ടാനും കവർ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഭൂട്ടാൻ ഇപ്പം ക്ലോസ് ആണ്. അത് ശരി, കവർ ചെയ്യും. അപ്പൊ വലിയൊരു ട്രിപ്പ് ആട്ടോ അവര്. അപ്പോ അവരെ ചാനൽ ഉണ്ടോ? അവർക്ക് എന്തൊരു വൈൽഡ് ജംഗറ്റ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പൊ പറ്റാവുന്നവർക്ക് അത് കേറി നോക്കാം. അപ്പൊ അവരുടെ വീഡിയോസ് ഒക്കെ കാണാം. അപ്പൊ ഓക്കെ ശരി. അപ്പൊ നുബ്രവാലിയില് പോകുന്ന വഴിയില് ഒരു സ്ഥലത്ത് നിർത്തിയതാട്ടോ. ഇവിടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. ലീനിയൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ എന്നെ ക്ഷീണിച്ചു വരുന്നു. കുറെ ഫോട്ടോകളൊക്കെ എടുത്തുകൂടാ. അതേ ഒരാൾ അവിടെ അറ്റത്ത് പാറമ്പോ പോയിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോ ഈ വഴി കൂടെയുള്ള പ്രത്യേകത എന്താ വെച്ചാലേ, ബൈക്കേഴ്സിന്റെ ഒരു എന്താ പറയാ ജഗ പോകയാ. അത്രയധികം ബൈക്കേഴ്സ് ഇതോടെ പോണേ. ഞാൻ നമുക്ക് ഇപ്പൊ ഒരു ദൃശ്യം കാണിച്ചു തരാം. അല്ലേ, വേറെ നോക്കിയ ബൈക്കേഴ്സ് ഇതേപോലെ. ഞാൻ ഒരു 1000 പേരെ ഞങ്ങൾ കണ്ടാണ് അത്രയധികം ബൈക്കേഴ്സ് ഇതോടെ പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമ്മളൊന്നും അറിയണില്ല ശരിക്കും. നമ്മളെ നാട്ടിലും വീട്ടിലും അത്രയധികം ആൾക്കാർ ഇതോടെ പോയിക്കൊണ്ടിരിക്കണേ. ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക കേട്ടാ. ഇതൊരു പ്രത്യേകത തന്നെയാ, പ്രത്യേക ഫീൽ തന്നെയാണ്ടാ. എല്ലാവരും നോക്കി നിങ്ങള്. ഇതെന്ന് പറഞ്ഞാ ഇത് ഒരു വികാരമാണ് ശരിക്കും. അതായത് യാത്ര ലഡാക്കിലേക്ക് ഒരു യാത്ര എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു വികാരമാണ്. ആ വികാരം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ വികാരമാണ് ഇപ്പൊ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടിയിലെ കോലെന്ന് കാണിച്ചു തരാട്ടെ. ഇപ്പൊ കഴുകാൻ പറ്റാണ്ടല്ല കേട്ടാ, കഴുകാണ്ടാണ്. അതായത് ഞാൻ വണ്ടി കഴുകണമെന്ന് പറഞ്ഞപ്പോ ഇവിടെ ആൽഫിന് അമ്മല ആഞ്ചോനൊന്നും സമ്മതിക്കണില്ല. വണ്ടി ഈ ട്രിപ്പ് പോണ വണ്ടി അറിയണമെങ്കിൽ ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കഴുകാണ്ടിരിക്കുന്നത് കേട്ടാ. നമ്മളിപ്പോഴേ നുബ്രവാലി പോയിക്കൊണ്ടിരിക്കുമ്പോ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കിയേ, പച്ചപ്പ് കാണാണ്ട. ഇതൊരു വില്ലേജ് ആട്ടോ. അവിടെ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വില്ലേജ് ഉണ്ട് ഇവിടെ. ഇതിന്റെ ഇടയില് ശരിക്കും ഈ രണ്ട് മലയര ഇടുക്കിലാണ് ഈ വില്ലേജ് വരണേ. അവിടെ അവരുടെ വീടുകളൊക്കെ കാണാം, നമുക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഇവിടെ പോകണ്ട ഒരു നദി ക്രോസ് ചെയ്ത് നമ്മള് പോണേ കേട്ടോ. എന്തിനു നല്ല വെള്ളം നോക്കിയാണ്, തെളിഞ്ഞ വെള്ളം. അത് കൊറേ ആൾക്കാര് അത് അവിടെ വെള്ളം ശേഖരിക്കുന്നു കിട്ടാ. ബെസ്റ്റ് വെള്ളം പറയണേ. മുന്നില് വേണ്ട ചെറിയ സമതലം എന്നൊക്കെ പറയില്ലേ നമ്മള്, ഈ കുന്നും ചെരുവ് അങ്ങനെ സ്ലോപ്പ് ആയിട്ട് നല്ല രസമുള്ള സ്ഥലം. പച്ചപ്പൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഉള്ളതെന്ന് മാത്രം. പുല്ലുമ്മയും പൂണ്ടതിനും ഒരു പ്രത്യേക സൗന്ദര്യാട്ടാ. ആഹാ സൂപ്പർ മല, കംപ്ലീറ്റ് മഞ്ഞുരുകി പോയി. അടുത്ത മഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്യ. നമ്മള് കുറച്ച് മാഗി നമ്മൾ തന്നെ ഉണ്ടാക്കാന്ന് വെച്ചു, വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ മാഗി കിട്ടുള്ളൂ, കഴിക്കണില്ല. നമ്മളാണ് മാഗി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളതിന് ടെക്നിക്ക് ഉപയോഗിക്കാന്ന് വെച്ചിട്ടുണ്ട്. ചൂടാ ഇങ്ങനത്തെ ഒരു പാത്രം മേടിച്ചു കൊണ്ടുണ്ട്. ഇതില് ഈ മാഗിനെ കൊണ്ട് ഇടുക. മതി 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 മതി
നമ്മൾ പെട്ടെന്ന് മാഗി ഉണ്ടാക്കാൻ പോവാ കേട്ടോ. തിളപ്പിച്ച് വെള്ളം ഇതേ ഫ്ലാസ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മള് അത് ഹോട്ടലിൽ നിന്ന് തുറന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഇതിൽ ഒഴിച്ചൊരു 5 മിനിറ്റ് അടച്ചു വെച്ചാൽ മാഗി റെഡി. പിന്നെ ബന്ധാന്ന് പറഞ്ഞപ്പോഴേ ഫുൾ ബന്ധാന്ന് പറഞ്ഞപ്പോ ഫുഡ് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ വെച്ചിട്ട് എന്തായാലും അവിടെ നിന്ന് വെള്ളമൊക്കെ തിളപ്പിച്ച് കൊണ്ടുവന്നു. നല്ല തിളച്ച വെള്ളം കറക്റ്റാണ് വെള്ളം. ഇതിനെങ്ങനെ നന്നായി ഇളക്കുക. ഇത് ചൂടാറാത്ത പാത്രമാണ്. പാത്രം ഒന്ന് നന്നായി ഇളക്കിയിട്ട് പെട്ടെന്ന് നമ്മൾ അടച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ കഴിക്കാനുള്ള മാഗി ആവും. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ സ്പെഷ്യൽ കുക്കിംഗ് ഇത് നിങ്ങൾ കണ്ടോ. ഇതേ മാഗി റെഡി. ഇത് തുറന്നു 5 മിനിറ്റ് കറക്റ്റ് 5 മിനിറ്റ് കൊണ്ട് മാഗി റെഡി. ഈ മാഗിയിലേ ഇവിടെ ഒരു പ്ലേറ്റിന് 50 രൂപയാണ് ഈ നമുക്ക് കഴിക്കാൻ തരുമ്പോൾ. അതിലാണെങ്കിൽ ഇവർ കുറേ ഒക്കെ വെജിറ്റബിളൊക്കെ കിട്ടിട്ട് നമ്മളെ പിള്ളേർക്ക് ആർക്കും താല്പര്യമില്ല. ഇത് നമുക്ക് ഈ മാഗി ഒരു പാക്കറ്റിന് 58 രൂപ. അതും ചിക്കൻ്റെ മിക്സ് ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് അവർക്ക് ഇഷ്ടം. ഇവിടെ മറ്റേ വെജിറ്റബിളോ തരാം, അത് ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഇത് 58 രൂപ കൊണ്ട് നമുക്കിത് ഉച്ചാലത്തെ ഫുഡ് കഴിഞ്ഞു. ഒരു നേരക്ക് ഇത് കഴിക്കാട്ടാ. ഇല്ല ചൂടുള്ള മാഗി, തണുത്ത അന്തരീക്ഷം. എന്താ സുഖം, കുറച്ചും കഴിക്കി. എന്താ സുഖം. നമ്മള് പോണ റൈറ്റ് സൈഡ് നോക്കി നിങ്ങള്, പ്രത്യേക വ്യൂ ആട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഓരോ വളവും തിരിവും കഴിയുമ്പോ നമ്മുടെ പ്രകൃതി മാറിക്കൊണ്ടേയിരിക്കും, അതിന്റെ സൗന്ദര്യം കൂടിക്കൊണ്ടേയിരിക്കും. ഒന്നും പറയാലിയ എന്തേലും പറയണ്ട. ഈ കാണുന്നതിനെ കുറിച്ച് ഒന്നും പറയാലിയ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ. ഈ ഒരു ഭാഗത്ത് കണ്ട നിങ്ങള് ചോപ്പ മല, അത് കട്ട് ചെയ്ത് കിടക്കണ കണ്ട. അല്ലാണ്ട് ഇത് ഓരോ സ്റ്റോണുകളിലെ പ്രത്യേകത കേട്ടാ. റെഡ് സ്റ്റോൺ ആണ് ഇവിടെ മൊത്തം കണ്ട. നമുക്ക് കട്ട് ചെയ്ത് കിടക്കുന്ന ഭാഗങ്ങൾ കാണാം. ഈ സ്റ്റോണുകളൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. സൈഡ് മൊത്തം ഈ റെഡ് സ്റ്റോൺ കേട്ടാ. വീണ്ടും മല മൊത്തം. അപ്പൊ ഇത് ഇവര് കട്ട് ചെയ്ത് കൊണ്ടുവരും. ഞങ്ങളൊരു സ്ഥലത്ത് കണ്ടു, അതായത് നമ്മള് നമ്മുടെ ലേ പാലസ് കാണാൻ പോയി. അവിടെ വീടുകളിലെ മുറ്റത്തൊക്കെ ഇതിങ്ങനെ ടൈല് മാരിയാക്കിട്ട് അവർ പിരിച്ചു കണ്ടു. എന്ത് രസാ റെഡ് സ്റ്റോൺ. ഇപ്പോൾ ചുണ്ണാമ്പോ എല്ലാം ഒരു ജാതി ഒരു ബലമില്ലാത്ത കല്ലും മണ്ണും കലർന്ന ഒരു സാധനമായി. ഇതിന്റെ ഈ മണ്ണ് മലയായി. വീണ്ടും കരിങ്ങല്ലേ, വീണ്ടും ഇവിടെ കരിങ്ങല്ലേ. പോണ സൈഡിത് ഒരു നദിയായിട്ട് കാണണേ. കുറച്ച് വെള്ളമുള്ളൂ, പക്ഷെ നല്ല രീതിയിൽ ഇങ്ങനെ പരന്ന് കിടക്കുക. റോഡ് വളരെ ചെറുതും. ഇവിടെ ഒരു വണ്ടി ബാക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കടത്തി വിടാൻ ഒരു സ്കോപ്പില്ല. അങ്ങനത്തെ ഒരു ഏരിയ. ഹാരിസിന്റെ റിക്കവറി പോസ്റ്റ് ആട്ടത് ഈ പട്ടാളക്കാരെ കാണാൻ നോക്കി. അവര് ആ നദി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വന്ന ആ സ്ഥലത്താണ് അവരെ ക്യാമ്പടിച്ചാണ്. അവരൊക്കെ ഷെഡുകളാണ് കാണുന്നത്. അവർക്കൊക്കെ നമ്മള് ബിഗ് സലൂട്ട് കൊടുക്കണം കേട്ടോ. പട്ടാളക്കാരൊക്കെ സമ്മതിച്ചു നമ്മക്കൊക്കെ വേണ്ടിയല്ലേ. കാവല് നിക്കണ കൂടെ. ഈ ഒരു ഏരിയ നിങ്ങള് കണ്ടില്ലേ, ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സലൂട്ട്. മണലാരണ്യം പോലെ ആയിട്ടപ്പോ ഇത് ഏകദേശം നമ്മള് രാജസ്ഥാനിലൊക്കെ എത്തിയ ഒരു പ്രതീതിയാ. ഈ സൈഡിലേക്കൊക്കെ നോക്കിയത് റൈറ്റ് സൈഡും അത് അങ്ങനെ തന്നെ. ഫുള്ള് ഇങ്ങനെ ഒരു ജാതി മണല്, പാറ മണൽ എന്ന് പറയില്ലേ, മലയെന്നൊക്കെ വെള്ളമണല. ഈ സൈഡ് എല്ലാ രണ്ട് സൈഡും, വലത്തെ സൈഡും അടുത്തേ സൈഡും അങ്ങനെയാ. അപ്പൊ പ്രകൃതിയിലെ വിസ്മയം ഇവിടെ വീണ്ടും. മണലൊക്കെ കണ്ട വന്ന് അടിഞ്ഞു നിക്കണ നോക്കിയാ. ലോറി കിടക്കുന്ന മണലുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇതിന്റെ കാശ് എത്രയാ. നല്ല മണലാവില്ല, അതാവും തനി പൂഴി മണല്. ഏ ഒരു കാറ്റ് വരുമ്പോ മണലാട്ടോ ഫുള്ള് പറക്കണേ. നമ്മളപ്പോ ഇവിടെ ടെന്റ് സ്റ്റേ എടുക്കണേ. അപ്പൊ അതിന് മുപ്പാടന്നെ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ പോവാൻ നിൽക്കും. കാരണം ടെന്റ് സ്റ്റേയില് ഭക്ഷണം ഞങ്ങൾ അവിടെ പോയി ചോദിച്ചിരുന്നു ആദ്യം.
അതായത് ഭക്ഷണം ഇൻക്ലൂഡിങ് ആകുമ്പോ ഒരാൾക്ക് 450 രൂപയ്ക്ക് ബഫേ എന്നാണ്, അതും വെജിറ്റബിൾ. നമുക്ക് അത്രയ്ക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമ്മള് തൊട്ട് ഇവിടെ അടിപൊളി ഹോട്ടലുണ്ട് നോൺ വെജ്. അപ്പൊ നമ്മളിവിടെ വന്നു ഇവിടുന്നുള്ള ഭക്ഷണം കഴിക്കാന്ന് വെച്ചത് ബോൺഫയർ കഫേ ആൻഡ് റെസ്റ്റോറന്റ്. അവരോട് ഭക്ഷണം നമുക്കതിന് ഉള്ളിലേക്ക് പോവാം. ഞാൻ നമുക്ക് ആ റെസ്റ്റോറൻ്റ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതൊരു അധികം ടിബറ്റൻസും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഞാൻ തോന്നുന്നുണ്ട് കേട്ടാ. നാല് ഫ്രൈഡ് റൈസ്, ചിക്കനും ഒരു ചിക്കൻ നൂഡിൽസാണ് നമ്മള് ഓർഡർ ചെയ്തത്. അതുപോലെ നമ്മൾ ആൾക്കാരെ കൂടി ഇരിക്കുന്നത് ഹോട്ടലിൽ നല്ല ആംബിയൻസ് ആണ്. നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഒന്നും കിട്ടാതെ ഞങ്ങൾ കഴിച്ചു തുടങ്ങി. നല്ല സൂപ്പർ സാധനം, നല്ല ടേസ്റ്റ്, നല്ല ചൂടും നല്ല ടേസ്റ്റ് ഒന്നാണ്. പിന്നെ കഴിക്കട്ടെ നീ. അപ്പൊ നമ്മളിന്ന് നുബ്ര വാലിക്ക് പോകുമ്പോ ഹുണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് സ്റ്റേ. അപ്പൊ നമ്മളിന്ന് ഒരു സ്പെഷ്യൽ സ്റ്റേ ആണ്, അതായത് ഇന്ന് ടെന്റിലാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മൾ താമസിക്കുന്ന ടെന്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ കാണുന്ന ടെന്റ്. ഇപ്പൊ ഞാൻ ടെന്റ് പോയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ടെന്റിന്റെ മുന്നിലെത്തിയിട്ടാ ഇതേമാരത്തെ ടെന്റുകൾ കണ്ടത് നിങ്ങള്. ഇവിടെ നമ്പർ ഇട്ട് 1, 2, 3, 4, 5 അങ്ങനെ കുറെ ടെന്റുകൾ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ ടെൻറ്റിലാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത്. രണ്ട് ടെൻ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ, 2, 3. അപ്പോൾ ഞാൻ രണ്ട് സെയിം തന്നെ ഇപ്പോൾ 3 നമ്പർ കാണിച്ചു തരാം. ഇതാണ് ടെൻ്റ്. അടിപൊളി കട്ടില്, ഡബിൾ കോട്ട്, അതേമാതിരി അതിന് ബ്ലാങ്കറ്റ് പരിപാടികളൊക്കെ ആയിട്ട്. ഇതേ നിലയൊക്കെ ഇങ്ങനെ വുഡ് അടിച്ചിട്ട് അതിന് മേലെ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. 2 ചെയറുണ്ട്, അത്ര തന്നെ ഉള്ളു. പിന്നെ നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെ വരുന്നത്. ഇന്ന് കാണിച്ചോർത്ത ടെൻ്റായാലും നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ ടെന്റ്. ഇതേമാരത്തെ ഒരു ടെന്റ് കൂടി, അങ്ങനെ 2 ടെന്റാണ് നമ്മൾ എടുത്തത്. ഈ 2 ടെന്റും കൂടി നമുക്ക് 2500 രൂപയ്ക്ക് അവർ തന്നാണ് ഒരു ദിവസത്തേക്ക്. ഇതാണ് നമ്മുടെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ്, ടെന്റ് സ്റ്റേ. നമ്മളിപ്പോ താമസിക്കുന്ന ടെന്റാട്ട ഈ കാണുന്നത്. അപ്പൊ അതേ അതിന്റെ പകലെ ഉള്ള ഒരു ദൃശ്യമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതൊരു ടെന്റ്, പിന്നെ അതിന്റെ അപ്പുറത്തൊരു ടെന്റ്. ഇങ്ങനെ 2 ടെന്റിലാണ് നമ്മൾ താമസിച്ചത്. ഈ ടെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ താമസിച്ചിട്ട് നമുക്കിവിടെ ടെന്റൊന്നും കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളി ടെന്റാണ്, കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ നമുക്കൊരു സുഖം കിട്ടിയില്ല. കാരണം നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. രാത്രി 11 മണിയായപ്പോൾ കറണ്ട് ഓഫായി. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് ഗവൺമെൻറ് റൂളാണ്, അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എഡിറ്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എന്താ വെച്ചാൽ ചൂടുവെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതും ഈ പറഞ്ഞ മാതിരി തന്നെയാണ്. കറണ്ടാണ് ഇവിടെ മെയിൻ പ്രശ്നം ഈ ടെൻറ്റിലൊക്കെ താമസിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ താമസിച്ച ടെൻറ്റിൻ്റെ ലൊക്കേഷനൊക്കെ അടിപൊളിയാട്ടാ. ലൊക്കേഷനൊക്കെ നോക്കി നമ്മൾ ഇവിടെ മൊത്തം ടെൻ്റാണ്. ഈ സൈഡൊക്കെ നോക്കിയേ, വലിയ പാറക്കുന്നിൻ്റെ ഏറ്റവും മുകളിൽ എന്തോ ഒരു ഒരു സ്തൂപം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ കയറിപ്പോകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു അടിപൊളി വൈബ് സ്ഥലം തന്നെയാണ് ടെൻറ്റ് സ്റ്റേ എന്ന് പറഞ്ഞാൽ. അതൊരു വേറെ ഒരു എക്സ്പീരിയൻസാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ടെൻറ്റ് സ്റ്റേയിൽ താമസിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ടെൻറ്റ് സ്റ്റേ ഒരു എയിമായിട്ട് തന്നെ തോന്നി. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ടെൻറ്റ് സ്റ്റേയുടെ ഫ്രണ്ടിലെ കാഴ്ചകളാണ് കേട്ടത്. അവിടെ ഫുള്ള് ആപ്രിക്കോട്ടിൻ്റെ മരങ്ങളും ആപ്പിളിൻ്റെ മരങ്ങളാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ പ്ലാവും മാവക്കില്ലേ, അതുപോലെ ഇവിടുത്തെ ക്ലൈമറ്റിൽ എല്ലാ വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഇവിടെ മൊത്തം ഉള്ളത് ഈ ആപ്രിക്കോട്ടും ആപ്പിളും ആണ് കേട്ടോ. ഇവിടെ നിറച്ച് ആപ്രിക്കോട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ആപ്പിളിൻ്റെ ട്രീ കാണിച്ചു തരാം കേട്ടോ. അതായത് നിറച്ച് തുറുതുറുതുറാവുന്നുണ്ടായിട്ടുണ്ട്, പക്ഷേ പഴുത്തിട്ടില്ല, പകുതി മൂപ്പൊക്കെ ആയിട്ടുള്ളൂ. മുകളിൽ ചിലതൊക്കെ ചുവപ്പ് കളറായി ഒടിയിട്ടുണ്ട്. ഫുള്ളാണ്, വലിയൊരു മര ഫുള്ളാ ഫുള്ളാണ് ഉണ്ടായിരിക്കണം. എന്തോരണ്ടായെന്ന് പറയാൻ പറ്റില്ല. മറ്റേ
ചെറിയ ആപ്പിളാണ് കേട്ടോ, അത് അധികം വലിപ്പം വരാത്താണ്. ഫുള്ള് ഇങ്ങനെ ഉണ്ടായി നിക്ക ആപ്പിളിന്റെ ഏകദേശം അടിയിലായിട്ട് തന്നെയാട്ടോ അവരുടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തേക്കണേ. കണ്ട അതിനുള്ള സ്ഥലമാണ് ഇത്. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും കൂടി എനേബിൾ ചെയ്യുക, അപ്പോഴാണ് ഞാൻ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.